Hello friends, Lijaskitchen like a laver conswagadam. The Uda Tipuler fish molly and Daki Vichitunda. In the Yan Alkakanikan Bogunada, Engine Anur and Alla fish molly and Dakamana. Apathinmonet and Amulet channel, Laurin Kana, a laver commissioner Patangil like Kaya, Adapolathane, subscribe Aya. Then add the gun and the bell icon, good on the press either all option good carnival, Yan and the Ella dishes in your notifications, Nangakitikon take you. Upon them Kangini and your Adipoli fish molly and Dakana no come, Ale. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മതി മാരിനേറ്റ് ചെയ്ത് വെക്കാൻ മാത്രമായിട്ട് കുറച്ച് സാൾട്ട് നമുക്ക് വേണ്ടത് ലൈം ജ്യൂസ് ആണ് നമുക്ക് മിക്സ് ചെയ്യാം ഫിഷ് ഞാൻ വരിഞ്ഞ് വെച്ചിട്ടുണ്ട് വളരെ കുറവ് മസാല മതി ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാട്ടോ അപ്പൊ നമുക്കിനി നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കരിമീനിനെ എടുത്തിട്ട് ഒന്ന് ഒരു ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു മഞ്ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം വെളിച്ചെണ്ണ ആയിക്കോട്ടെ ഫിഷ് മോളിക്കൊക്കെ നന്നായി എണ്ണ വേണം കേട്ടോ 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായി ചൂടാവുന്നുണ്ട് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊക്കെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു 10-20 ചെറിയ ഉള്ളി ഉണ്ട് 2 വലിയ ഒനിയനോട് കൂടിയിട്ട് ഒരുമിച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കുന്നത് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഉള്ളിയൊക്കെ അതേ കുറേശ്ശെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പം നന്നായി അത് ഉള്ളി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അത്ര ഫ്രൈ ആവണ്ട ഒരു മീഡിയം ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഞാൻ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആറ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അധികം മഞ്ഞൾപ്പൊടി വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നാടൻ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കാരണം പുളി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വേറെ പുളി ചേർക്കുന്നില്ലല്ലോ ഫിഷ് മോളിയുടെ ഒരു സ്റ്റൈലാണ് നമ്മൾ വട്ടത്തിൽ തക്കാളി അരിഞ്ഞു കൊടുക്കുന്നു ചേർക്കുന്നത് കേട്ടോ ഇതൊന്ന് വാടിക്കോട്ടെ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഞാൻ 1-2 പാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ 2-ാമത്തെ പാലാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു 1/4 തേങ്ങ വലിയ തേങ്ങയുടെ ചരുകിയത് എടുത്തിട്ടാണ് ഞാൻ പാലുണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു തേങ്ങ ആയാലും കുഴപ്പമില്ല പാല് ചേർത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ഒരു കറി അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാൽ കൂടിയാലും കുഴപ്പമില്ല ഇതൊന്ന് നന്നായി തിളയ്ക്കണം
അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇതാ തിളച്ച് തുടങ്ങിയിട്ട് രണ്ടാം പാൽ ചേർത്തിട്ട് ഈ സമയത്ത് നമുക്ക് ഇനി ഒന്ന് രണ്ട് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കണം. പെരിഞ്ചീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ജീരകത്തിൻ്റെ പൗഡറും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഉലുവപ്പൊടിയാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവപ്പൊടി ഞാൻ കുറച്ച് കുറവാണ് എടുക്കുന്നത്, കയ്പ്പ് ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ചേർത്ത്. അപ്പോൾ നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക്. ഇനി നമുക്ക് ചട്ടി ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് വളരെ തിക്നെസ് ആയിട്ടൊക്കെ എടുക്കുന്നത് നമ്മുടെ മീനൊക്കെ, അപ്പോൾ നമുക്ക് കയ്യിലിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുകൂടെ ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഫിഷ് മോളി ഇത് ഏകദേശം ഒരു വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ തെമ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ചുറ്റിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ശരിയായിട്ടുണ്ട് കേട്ടോ, ഫിഷ് മോളി. അപ്പോൾ ഇതിന് നമ്മൾ തക്കാളി മാത്രം ചേർത്ത കാരണം ഞാൻ ദേ ഒരു ടീസ്പൂൺ ചൊർക്ക വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അത്. ഞാൻ പിന്നെ എനിക്ക് പുളി കുറച്ചും കൂടി ആവട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി അതുപോലെ തന്നെ നേരെ ഇറക്കുന്ന സമയത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതൊന്നും കൂടെ ചുരിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ പിന്നെ തീരെ തിളക്കണ്ട. ഇനി നമുക്കതിൻ്റെ ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ ഉണ്ടാക്കിയ സ്റ്റൈലിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും പല രീതികളിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റൈലൊന്ന് പരീക്ഷിച്ച് നോക്കണം. നമ്മളുടെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് അടുത്തൊരു ഡിഷുമായി എത്തുന്നതുവരെ ബൈ. താങ്ക് യു.